അപ്പോൾ അത് ചാർലിനെ കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേർ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഞാനും ചാർലി അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങോട്ടോ. ചാർലി മണ്ണാവും കേട്ടോ മൊത്തം. ചാർലി ചേച്ചി ചെളിയിൽ ഇങ്ങോട്ട് നിന്നോ. ചാർലി നേരത്തെ കണ്ട പോലെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ചാർലി. ചാർലി ആരാ? അവിടെ മറ്റേ അവരുള്ളതുകൊണ്ടാ. അത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് വരണ്ടി വരുമോ. ചേട്ടന് വേണ്ട വീട്. ചേട്ടയുടെ പേരെങ്ങനെയായിരുന്നു? വിഷ്ണു. ചേച്ചിയുടെ? അഞ്ജന. നാട്ടില്? നാട്ടില് ഞാൻ ചെറക്കല്. കണ്ണൂര്. അതിനെ കണ്ടിട്ട് എൻ്റെ അമ്മ. അയ്യോ അതിനൊന്നും തൊടാൻ പോലും ഇല്ല. അതെ, നമുക്ക് കഴിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നും വേണ്ട. ചാർലി അതിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നെ. ചാർലി ചേച്ചിനോട് പൊക്കോ, അവിടെ ഒരു കമ്പനി ഉണ്ട്. ചേച്ചിയുടെ പോകട്ടാ, ഞാൻ പോവാണേ. ബായ്. ഇങ്ങോട്ടോ. അപ്പൊ ദൈവം പോവാട്ടോ. ഓക്കെ, നല്ല നാട്ടിലെത്തിയിട്ട് കാണാം. ഇപ്പൊ നാട്ടിലേക്ക് വരുന്നുണ്ട് അടുത്തങ്ങ. ഡിസംബറിലല്ലേ. ഓക്കെ ബൈ. ചെറിയോ, അവരൊക്കെ തിരിച്ചു പോയി കേട്ടോ. ഞാനീ ചാർലി റൂമിലേക്ക് പോവാണ്. ചാർലി, അതെ, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പപ്സൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ ചേച്ചിയും ചേട്ടനും വന്നത്. ചാർലി കഴിക്ക്. ചാർലി കഴിക്കാൻ നോക്കട്ടെ. പിന്നെ മുട്ട മാത്രമാണ് തപ്പിയെടുക്കും. ഓക്കെ, കഴിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ചേച്ചിയും കൂടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ പറ്റിയതിലും പരിചയപ്പെട്ടതിലൊക്കെ. ഇനി എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇവരെ ഒന്നും കൂടി കാണുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ ചാർലിനെ കാണാൻ വേണ്ടിയിട്ട് മൂന്ന് പേരും കൂടെ വന്നായിരുന്നു കേട്ടോ. ഒരു ചേട്ടനും ചേച്ചിയും പിന്നെ ഒരു മോളും. പക്ഷേ അവർക്ക് വീഡിയോ എടുക്കാനൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ചെടുത്ത് ചാർലിക്ക് ബിരിയാണിയൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. ചാർലി എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന്? അപ്പൊ ചാർലിക്ക് ബിരിയാണി വാങ്ങിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അതെ, നിങ്ങൾ കാണുന്നുണ്ടാവും. അതെ, എനിക്കും കൂടിയും ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ അവർ വന്നത്. ഒരുപാട് സന്തോഷം. അതെ, ബനിയനുണ്ട്. ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക്സ്. അതെ, എന്തൊക്കെയുണ്ട് കേട്ടോ. അതെ, അതുപോലെ തന്നെ ചാർലിക്കും ഭക്ഷണമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്
ചാർലിക്ക് പെഡിഗിരി അതുപോലെ തന്നെ എന്തോ ഒരു പേരെഴുതി ഒട്ടിക്കുന്ന സംഭവം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചാർലിയുടെ സംഭവമാണ് കേട്ടോ. ഇതേ നമ്മളെ ചാർലിയുടെ പേര് ഇതിൽ എഴുതിയിട്ട് കഴുത്തിൽ തൂക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വാങ്ങിച്ച അവിടെ ഇത് ഉണ്ടായിരുന്നില്ല, എഴുതുന്ന സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചാർലിയുടെ പേര് ഇതിൽ എഴുതിയിട്ട് കഴുത്തിൽ തൂക്കാൻ വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ. ഇതേ ഇങ്ങനെ കാണുന്നുണ്ടാവും. അവർ വാങ്ങിച്ചെടുത്ത് പേര് എഴുതുന്ന സംഭവം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അവർ എഴുതിക്കാതിരുന്നത്. അപ്പോൾ ഇതിൽ ചാർലിയിൽ നിന്ന് പേരെഴുതിയിട്ട് ചാർലിക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ചാർലി വേണോ? കഴിക്കുന്നതല്ല ഇത്. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. ദേ ഇതൊക്കെ ചാർലിയുടെ സംഭവങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ചെറിയൊരു എല്ലിന് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതേ നമുക്ക് ഇതൊക്കെ സൈഡിലായിട്ട് വെക്കാം കേട്ടോ. അപ്പം അവർ തൃശ്ശൂരുള്ളതാണ് കേട്ടോ, തൃശ്ശൂരുള്ളതാണ്. ബാംഗ്ലൂര് സെറ്റിൽഡ് ആയവരാണ് കേട്ടോ. ദേ ചാർലി ഇവിടുന്ന് ബിരിയാണി തിന്ന് കഴിച്ചു കേട്ടോ. അതുപോലെ തന്നെ ചാർലിക്ക് ഒരു ബോളും കൂടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മുമ്പേ വാങ്ങിച്ചിരുന്നു അതേപോലെ തന്നെ ഒരു റെഡ് കളർ ബോളാട്ടോ. ചാർലി ഇത് വെച്ച് കുറേ കളിക്കുന്നുണ്ടായിരുന്നു. ഇതേ പോകുന്നു, വേണേ പിടിക്കുക ധൈര്യം ഉണ്ടെങ്കിൽ. തരുമോ ബോൾ? തരുമോ? ബിരിയാണി കഴിച്ച പാടും ബോൾ എടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. കടിച്ചു പിടിച്ച കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി വരുന്നുണ്ട്. അവർ കുറച്ചും കൂടി ദൂരത്തുനിന്നാണ് കേട്ടോ വരുന്നത്. അപ്പം അവരെ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുവാണ്. കുറച്ച് ലേറ്റ് ആകുമെന്നാണ് പറഞ്ഞത്. സോ ചാർലി അപ്പോൾ അതേ ചാർലി ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നേ ഉള്ളൂ കേട്ടോ. അതേ ചാർലിനെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഞാൻ താഴെ പോയിട്ട് കൂട്ടിയിട്ട് വരുവാണ് കേട്ടോ. ചാർലി നിൽക്ക്, ഇപ്പോൾ വരാം. ചാർലി ഇത് അന്തം വിട്ട് നോക്കുന്നുണ്ട്, ഞാൻ പോകുന്ന കണ്ടിട്ട്. കിടന്നോ കേട്ടോ, ഇപ്പോൾ വരാം. ഓക്കെ, നമുക്ക് അവരെ കൂട്ടിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 300 മീറ്റർ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ലൊക്കേഷൻ അയച്ച കറക്റ്റ് സ്ഥലത്തോട്ടല്ല അവരെത്തിയേക്കുന്നത്, കുറച്ച് അപ്പുറത്തേക്കാണ്. പറഞ്ഞ അവിടെ തന്നെ നിന്നോന്ന് ചാർലി മോളൊന്ന് കുരക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. കറക്റ്റ് മഴയുള്ള പാട്ടൊക്കെ വീടെടുത്ത കുഴപ്പമില്ല. ചേട്ടയുടെ പേര് വിഷ്ണു. ശ്രുതി. നാട്ടില് നല്ല എയർപോർട്ടിനടുത്ത, എയർപോർട്ടിന് അടുത്ത അല്ലേ. അടിപൊളി. ചാർലി എന്തിയാറില്ലേ? ചാർലി നമ്മൾ പോവാ, ബൈ. അപ്പൊ ഇവര് പോവാട്ടോ. അപ്പൊ അതാണ് ചവിട്ടോ കേട്ടോ.